നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഡിസംബർ മാസം മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിലാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം രാജ്യത്ത് കർഷകർക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഘടവും എത്തിച്ചേരുകയാണ് ഇതിനായി റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബർ സംവിധാനം വഴി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു ഇതിൽ നിന്ന് തൊള്ളായിരം കോടി രൂപ കടമെടുത്താണ് ഡിസംബർ മാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇനിയും തുക എത്തിച്ചേരാത്ത നിരവധി പേരുണ്ട് ഇവർക്കുള്ള വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലായി തുക നിങ്ങളുടെ അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ കർഷകർക്കുള്ള ധനസഹായ പദ്ധതിയായ പി എം കിസാൻ സമ്മാനം യുടെ പതിനേഴാം ഗഡുവായ രണ്ടായിരം രൂപയും എത്തുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുൻപായി തുടങ്ങിയ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറ് ഗഡുക്കൾ ഇതുവരെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് യഥാർത്ഥ കർഷകർക്ക് തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതിനായി പതിമൂന്നാം ഗഡു മുതൽ ചില മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയിരുന്നു ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ അക്കൌണ്ട് സീഡിംഗ് എന്നിവ പൂർത്തിയാക്കാത്തത് കാരണം മുൻപുള്ള ഗഡുക്കൾ മുടങ്ങുകയും പിന്നീടവ പൂർത്തീകരിക്കുകയും ചെയ്തവർക്ക് മെയ് ആദ്യ ആഴ്ചകളിൽ തന്നെ അക്കൗണ്ട് ിലേക്ക് മുടങ്ങിയ ഗഡു തുകകളും എത്തിച്ചേർന്നിരുന്നു പലർക്കും നാലായിരം മുതൽ എണ്ണായിരം രൂപ വരെയെല്ലാം ലഭിച്ചവരുണ്ട് ഇനി വിതരണത്തിനൊരുങ്ങുന്നത് പതിനേഴാമത്തെ ഗഡുവാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി ആനുകൂല്യം എന്ന നിലയിൽ ജൂണിൽ തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകും ജൂലൈ മാസത്തിൽ പുതിയ സർക്കാരിന്റെ ഈ വർഷത്തെ സമ്പൂർണ്ണ ബജറ്റും അവതരിപ്പിക്കും പുതിയ ബജറ്റിൽ പി കിസാൻ സമ്മാൻ നിധി വഴി ഒരു വർഷം ലഭിക്കുന്ന ആറായിരം രൂപ എന്നത് വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട് നിലവിലെ ഗഡു തുകയായ രണ്ടായിരം എന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുക അല്ലെങ്കിൽ വർഷത്തിൽ മൂന്ന് ഗഡുക്കൾ എന്നത് നാല് ഗഡുക്കളാക്കുക തുടങ്ങിയ ഏതെങ്കിലും ഒന്ന് നടപ്പിൽ വരാനും സാധ്യതയുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായവർക്ക് ഇതിനു മുൻപുള്ള ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാരണം മനസ്സിലാക്കി അവ പരിഹരിച്ചാൽ പതിനേഴാമത്തെ ഗഡുവിനൊപ്പം മുടങ്ങിയ ഗഡുത്തുകയും ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക